ദേശീയത ഊതിവീർപ്പിച്ചതു മണിപ്പൂർ. സ്വതന്ത്ര ഇന്ത്യ ഇന്നോളം കണ്ടിട്ടില്ലാത്ത വിചിത്രമായ ചില അവസ്ഥകളിലൂടെ കടന്നു പോവുകയാണ്. വെറുപ്പിന്റെയും ചതിയുടെയും വഞ്ചനയുടെയും നെറികേടിന്റെയും ആയുഷ് ദൈർഘ്യം കൂടി വരുന്നു. ഇന്ത്യ എന്ന സ്വതന്ത്ര മതേതര ജനാധിപത്യ സമഭാവന രാജ്യം നാമാവശേഷമായിരിക്കുന്നു. പരസ്പര ബഹുമാനവും മാനവികതയും ഇല്ലാത്ത തട്ടിക്കൂട്ടു ദേശീയതയിലാണോ ഇന്ത്യക്കാർ ഇന്ന് അഭിമാനിക്കുന്നതെന്ന് തോന്നിപ്പോവുകയാണ്. വ്യാജ ദേശീയത ഊതിവീർപ്പിച്ച രാജ്യം അരാജകത്വത്തിലേക്കാണ് പോകുന്നതെന്നതിൽ സംശയമില്ല. അതിന്റെ അനുരണനമാണ് മണിപ്പൂർ. മണിപ്പൂർ ഒരു പാഠമാണ്. വെറുപ്പിന്റെ പ്രത്യേക ശാസ്ത്രമാണ് ഇവിടെ നടമാടുന്നത്. ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള മതവർഗീയവാദികളുടെ തന്ത്രമാണിവിടെ പയറ്റി തെളിയുന്നത്. മതത്തിനും ജാതിക്കും വേണ്ടി പ്രവർത്തിക്കുന്നവരെ നാം നാടിന്റെ ഭരണമേൽപ്പിച്ചാൽ നാളെ ഈ ഗതി നമുക്കും വരും തീർച്ച. വെറുപ്പും വിദ്വേഷവും ഒരു നാട്ടിൽ വരുത്തിവെച്ച ദുരിതം എത്രത്തോളമാണതിന്റെ നേർക്കാഴ്ചയാണ് മണിപ്പൂരിൽ നിന്നും വരുന്ന ഓരോ വാർത്തകളും നൽകുന്നത്. ആയതിനാൽ തന്നെ ഇതൊരു സന്ദേശമായി ഉൾക്കൊണ്ട് നാം നിതാന്ത ജാഗ്രത പുലർത്തണം. ഒളിഞ്ഞും തെളിഞ്ഞും വർഗീയതയും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നവരെ കരുതിയിരിക്കുകയും അത്തരം ആളുകളെ സമൂഹം ഒറ്റപ്പെടുത്തുകയും വേണം. ഒന്നര പതിറ്റാണ്ടിന്റെ സമരത്തിന് ശേഷം ഭരണകർത്താക്കൾ അണുവിട മാറാതെ വന്നപ്പോൾ തോറ്റുപോയത് ഇറോം ശർമിള എന്ന സ്ത്രീ മാത്രമായിരുന്നില്ല, അവൾ അവലംബിച്ച സഹന സമര മാതൃക കൂടിയായിരുന്നു. അവളെ പോലെയുള്ളവർ ഉയർത്തിയ ശബ്ദത്തിന് വില കൽപ്പിക്കാതെ പോയവർ ധാതുസമ്പുഷ്ടമായ മണിപ്പൂർ കുന്നുകൾ ഇന്ന് കൈവശപ്പെടുത്താൻ തീപ്പന്തങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നു. അത് കൈവശപ്പെടുത്താൻ അവിടെ ജീവിക്കുന്നവരെ രാജ്കിരാമാനം ഒഴിപ്പിക്കാൻ അവർ കണ്ടെത്തിയ മാർഗം ജാതി മത വംശ കലാപം തന്നെയാണ്. മണിപ്പൂർ വിഷയത്തിൽ നിർലജ്ജമായി തുടരുന്ന ഈ മൗനം അത് ഭരണാധികാരികൾ തീരുമാനിച്ചിരിക്കുകയാണ്. അധികാരത്തിന്റെ തണലിലല്ലാതെ നിരാലംബരെ നെഞ്ചോട് ചേർത്ത് നിർത്താൻ ജീവൻ പണയം വെച്ചും കലാപഭൂമിയിലെത്തിയത് നിഷ്കപടരായ ഏതാനും രാഷ്ട്രീയക്കാരും അതിലുമേറെ മതം മാറ്റുക മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഭയപ്പെടുന്നവർ നൽകിയ വിശേഷണം ക്രൈസ്തവ മിഷണറിമാരും മാത്രമാണ്. മൗനം പാലിക്കുന്നവർ മുറിവേറ്റവന്റെ മുറിവുകളിൽ ഉപ്പ് പുരട്ടുകയാണ്. ഒറീസയിലെ കാണ്ടമാനിൽ ആരംഭിച്ച കലാപം ഇന്ന് മണിപ്പൂരിന്റെ മലകളിൽ തീപ്പന്തങ്ങളായി ഉയരുമ്പോൾ ഇതിനൊരു അവസാന വാക്കില്ല, മറിച്ച് ഇതൊരു തുടർക്കഥയാകാൻ പോവുകയാണ്. ആവർത്തനം കൊണ്ട് ആവേശം നഷ്ടപ്പെടുമ്പോൾ കൂടുതൽ അപകടകരമായി തീരുകയാണ് നമ്മുടെ നിലനിൽപ്പ് തന്നെ. സാമുദായികമായ ശൈഥില്യങ്ങളെ നേരിടാൻ സത്യം നൽകുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് ക്രൈസ്തവരായി നമുക്ക് സംഘാതമായി ഒരുമിച്ച് നടക്കാം. കാരണം കാലം വൈകുന്തോറും ഒരുമിച്ചുള്ള നടത്തം കൂടുതൽ അസാധ്യമായിക്കൊണ്ടേയിരിക്കും.